പ്രിയ വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് ജോയിൻ ചെയ്ത എല്ലാ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കും മാത്തമെറ്റിക്സിൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മാത്തമെറ്റിക്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ മാത്തമെറ്റിക്സിൻ്റെ പേപ്പർ നെയിം ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്, അതിൻ്റെ കോഡ് MET 101, ദറ്റ് ഈസ് മാത്ത് 101, അതാണ് ഈ പേപ്പറിൻ്റെ കോഡ്. പേപ്പറിൻ്റെ പേര് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. യൂണിവേഴ്സിറ്റി എക്സാമിന് എല്ലാ മൊഡ്യൂളും ഈക്വൽ വെയിറ്റേജിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ പേപ്പറിൽ 5 മൊഡ്യൂളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 5 മൊഡ്യൂളിനും 20 മാർക്ക് വെച്ച് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്ക് 1 by 1 ഇതിലെ ഈ 5 മൊഡ്യൂളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മൊഡ്യൂൾ 1, ലീനിയർ ആൾജിബ്ര. മൊഡ്യൂൾ 2, മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആൻഡ് ഡിഫറൻസിയേഷൻ. മൊഡ്യൂൾ 3, മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രേഷൻ. മൊഡ്യൂൾ 4, സീക്വൻസ് ആൻഡ് സീരീസ്. ലാസ്റ്റ് മൊഡ്യൂൾ, ദറ്റ് ഈസ് മൊഡ്യൂൾ 5, സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഈ 5 മൊഡ്യൂളാണ് നിങ്ങളുടെ ഈ മാത്ത് 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് മൊഡ്യൂൾ ലീനിയർ ആൾജിബ്ര നിങ്ങൾ +1 +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലീനിയർ ആൾജിബ്രയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് മെട്രിക്സ് തിയറി വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, മൊഡ്യൂൾ 1, ലീനിയർ ആൾജിബ്ര. എക്സാമിന് 20 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് വരിക. വളരെ സിമ്പിൾ മൊഡ്യൂളാണ്, ഇത്തിരി ലെങ്തിയാണ്, ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ലീനിയർ ആൾജിബ്ര. ഓക്കെ, ഇതിൽ പഠിക്കുന്ന നമ്മൾ പഠിക്കാനിരിക്കുന്ന ടോപ്പിക്സ് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചുവിടാം. ഫസ്റ്റ് ടോപ്പിക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. സെക്കൻഡ്, സൊല്യൂഷൻ ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. തേർഡ്, റോ എക്കലോൺ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. നെക്സ്റ്റ് ഫോർത്ത് ടോപ്പിക്ക് ഫണ്ടമെൻ്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റം. ഫിഫ്ത്ത് ടോപ്പിക്ക് ഐഗൻ വാല്യൂ ആൻഡ് ഐഗൻ വെക്റ്റർ. സിക്സ്ത് ടോപ്പിക്ക് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്. സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്ക്, ദറ്റ് ഈസ് 7th ടോപ്പിക്ക്, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. ലാസ്റ്റ് ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് ഫോംസ് ആൻഡ് ദർ കനോണിക്കൽ ഫോംസ്. ഈ 8 ടോപ്പിക്കാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ലീനിയർ ആൾജിബ്ര എന്ന മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇതിലെ ഒരുപാട് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അഥവാ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എങ്ങനെ, എന്താണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. സെക്കൻഡ് ടോപ്പിക്ക് അതിൻ്റെ സൊല്യൂഷൻ ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ +1 +2 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. റോ എക്കലോൺ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ് നിങ്ങൾക്ക് പരിചയമുള്ള രണ്ട് വേർഡ്സ് ആണ്, റോ എക്കലോൺ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. നെക്സ്റ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലീനിയർ സിസ്റ്റം, അതും നിങ്ങൾക്ക് അറിയാം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലീനിയർ സിസ്റ്റം. ബാക്കി 4 ടോപ്പിക്ക് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്റ്റർ, ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ, ക്വാഡ്രാറ്റിക് ഫോംസ് ആൻഡ് ദർ കനോണിക്കൽ ഫോം. ഇത് നിങ്ങൾക്ക് പുതിയ ഒരു അറിവായിരിക്കും. ദറ്റ് ഈസ് ഈ ലാസ്റ്റ് 4 ടോപ്പിക്ക് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് 4 ടോപ്പിക്ക് നിങ്ങൾ ആൾറെഡി പഠിച്ചുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബേസിക്സ് കാര്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. മെട്രിക്സ്, എന്താണ് മെട്രിക്സ്? എ മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ദറ്റ് ഈസ് റിയൽ ഓർ കോംപ്ലക്സ് അറേഞ്ച്ഡ് ഇൻ ടു റോ ആൻഡ് കോളം. നിങ്ങൾക്കറിയുന്ന കാര്യമാണ് മെട്രിക്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാറ്. ദറ്റ് ഈസ് മെട്രിക്സ് എ ഈക്വൽ ടു സം അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് അല്ലേ, നമ്പേഴ്സ് കോംപ്ലക്സ് നമ്പർ ആവാം റിയൽ നമ്പർ ആവാം, അതിനെ റോ അതേപോലെ കോളം ബേസിൽ അറേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ദ മെട്രിക്സ് 1 2 2 1 അല്ലേ, ഇതൊരു മെട്രിക്സ് ആണ്.
Next, B equal to 1, 2. Next, C equal to 1, 3, 1. Le, comma, edunda avashyamilla. Direct space vittu numbers ne columns allengi row wise le arrange cheyyam. Appo idellam A, B, C, idellam matrix ne example aanu. Ini ivide edana column? ഇത് ഫസ്റ്റ് കോളം അല്ലേ, വൺ ടു ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. നെക്സ്റ്റ് ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പോൾ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ റോസ് ഉണ്ടായിരിക്കും, കോളംസ് ഉണ്ടായിരിക്കും. ഇവിടെ സെക്കൻഡ് ആർ വൺ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം. ഒരു കോളമേ ഉള്ളൂ, ഇത് രണ്ട് റോസ് ഉണ്ട്. ഇവിടെയോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഒരു റോ ഉള്ളൂ അല്ലേ. ദാറ്റ് ഈസ് ഇതാണ് റോ. വെർട്ടിക്കലാണ് എന്ത്? കോളംസ്. ഹൊറിസോണ്ടൽ റോസും വെർട്ടിക്കൽ ലൈൻസ്, വെർട്ടിക്കൽ നമ്പേഴ്സ് കോളംസും ആണ് നമ്മൾ എടുക്കുന്നത്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഒരു മെട്രിക്സിൻ്റെ ഓർഡർ, ആ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളം, അതേപോലെ നമ്പർ ഓഫ് റോസ്, അതേപോലെ നമ്പർ ഓഫ് കോളം നോക്കിയിട്ടാണ് ആ മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എഴുതുന്നത്. ഇവിടെ രണ്ട് റോയും രണ്ട് കോളമായിരുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് റോസ് എഴുതും. ദാറ്റ് ഈസ് ടു ഇൻറ്റു ടു. പക്ഷേ ഇൻറ്റു എന്നല്ല വായിക്കുക, ബൈ എന്നാണ് വായിക്കുക. എല്ലാം നിങ്ങൾക്ക് അറിയണം, ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ടു ബൈ ടു മെട്രിക്സ് ആണ് ഇത്. ഫസ്റ്റ് റോ എഴുതും, സെക്കൻഡ് കോളം എഴുതും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ എത്ര റോസ് ഉണ്ട്? രണ്ട് റോസ് ഉണ്ട്. ദാറ്റ് ഈസ് ടു ബൈ വൺ എന്ന് എഴുതും അല്ലേ. ദാറ്റ് ഈസ് ഇത് ടു ബൈ വൺ ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ്. നെക്സ്റ്റ് ഇവിടെ വൺ ബൈ ത്രീ, വൺ ബൈ ത്രീ. അപ്പോൾ എ ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ നമ്പർ ഓഫ് റോസ് ദാറ്റ് ഈസ് ടു ബൈ ത്രീ, നമ്പർ ഓഫ് റോ കോളം. ഓക്കെ, ഇതാണ് റോസ്. എന്നാണ് സ്ക്വയർ മെട്രിക്സ്. എപ്പോഴാണ് ഒരു മെട്രിക്സിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക? ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് വരിക, അങ്ങനെയാണെങ്കിൽ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ എ ബി സി ഡി, ഇതിൻ്റെ ഓർഡർ ടു ബൈ ടു ആണ് അല്ലേ. നമ്പർ ഓഫ് കോളം ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സീറോ സീറോ വൺ, ദാറ്റ് ഈസ് ത്രീ ബൈ ത്രീ, ത്രീ കോളംസ് ത്രീ റോസ്. ദാറ്റ് ഈസ് ത്രീ ബൈ ത്രീ ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്, ദാറ്റ് ഈസ് ഇതും സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി എന്താണ് റോ മെട്രിക്സ്? റോ മെട്രിക്സ്, റോ മെട്രിക്സ് ഒരു റോ മാത്രമാണെങ്കിൽ, ഒരു റോ മാത്രമാണെങ്കിൽ അതിനെ റോ മെട്രിക്സ് എന്നാണ് പറയുക അല്ലേ. ഇതൊരു റോ മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് അതിൻ്റെ ഓർഡർ എന്തായിരിക്കണം? വൺ ബൈ എൻ ആയിരിക്കണം. എൻ എനി റിയൽ നമ്പർ, സോറി, എൻ എനി ഇൻ നാച്ചുറൽ നമ്പർ അല്ലേ. ദാറ്റ് ഈസ് വൺ ബൈ ത്രീ. എപ്പോഴും ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ റോയാണ് ഡിനോട്ട് ചെയ്യുക, അത് വൺ ആയിരിക്കണം. ഇതാണ് റോ മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ എ ബി സി. ഓക്കെ, നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ് ആൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്താണ് കോളം മെട്രിക്സ്? കോളം മെട്രിക്സ്, കോളം മെട്രിക്സ് ഒരു കോളം മാത്രമായിരിക്കാം. ദാറ്റ് ഈസ് ഇവിടെ ബി, ദ മെട്രിക്സ് ബി. അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് എൻ ബൈ വൺ ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എൻ ബൈ വൺ മെട്രിക്സിനെയാണ് എന്ത് പറയുക? കോളം മെട്രിക്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ എ ബി, എ ബി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് എന്താണ്? സീറോ മെട്രിക്സ്. പേരുത്തലുണ്ട്, എന്താണ് സീറോ മെട്രിക്സ്? സീറോ മെട്രിക്സ് കംപ്ലീറ്റ് സീറോ വരിക അല്ലേ. ദാറ്റ് ഈസ് സീറോ 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 സീറോ. ഓർഡർ എന്തോ ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആ മെട്രിക്സിലെ എല്ലാ എലമെൻസും സീറോ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡയഗണൽ മെട്രിക്സ്? എ സ്ക്വയർ മെട്രിക്സ് ഹാവിങ് നോൺ സീറോ എൻട്രീസ് ഓൺലി ഓൺ ദി മെയിൻ ഡയഗണൽ ഈസ് കാൾഡ് ഡയഗണൽ മെട്രിക്സ്. ദറ്റ് ഈസ് ഏതൊരു മെട്രിക്സിനെയും നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ദറ്റ് ഈസ് എ ഈക്വൽ ടു എ വൺ വൺ, എ വൺ ടു, എ വൺ ത്രീ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്,
ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്, നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ്, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് റോയിലെ തേർഡ് എലമെൻറ്റ്. അല്ലേ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഇനി എപ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് എ ഐ ജെ ഈക്വൽ ടു സീറോ ഫോർ ഓൾ ഐ നോട്ട് ഈക്വൽ ടു ജെ. അല്ലേ, എന്താണ് എ ഐ ജെ? എ ഐ ജെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എലമെൻസ് ആണ്. ദാറ്റ് ഈസ് എ വൺ വൺ, എ വൺ ടു, എ വൺ ത്രീ, ഇതല്ലാത്ത എല്ലാ എലമെൻസും എന്തായിരിക്കണം? That is aij equal to 0 ആയിരിക്കണം, I not equal to j. Therefore, ഈ മെയിൻ ഡയഗണലില് എലമെൻസ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസ് എന്തായിരിക്കണം? സീറോ എലമെൻസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ബി ഈക്വൽ ടു വൺ സീറോ സീറോ വൺ, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. നെക്സ്റ്റ് ബി സി ഈക്വൽ ടു വൺ സീറോ 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 ടു സീറോ 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 ത്രീ, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. മെയിൻ ഡയഗണലിലെ എലമെൻസ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസും എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഇതാണ് ഡയഗണൽ മെട്രിക്സ്. നെക്സ്റ്റ് സ്കേലാർ മെട്രിക്സ്. എന്താണ് സ്കേലാർ മെട്രിക്സ്? ഒരു ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെൻസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയി വരിക. അല്ലേ, ഫോർ എക്സാമ്പിൾ വൺ സീറോ സീറോ വൺ, ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്. നെക്സ്റ്റ് ടു സീറോ 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 ടു സീറോ 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 ടു, ഇത് ഒരു സ്കേലാർ മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസ് സം കോൺസ്റ്റൻ്റ് ആയി വരിക. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയഗണൽ മെട്രിക്സിനെ സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ് എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്? ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ, ഡയഗണൽ എലമെൻസ്, ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽസ് എലമെൻസ് വൺ ആയി വരിക. അല്ലേ, അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ദറ്റ് ഈസ് വൺ സീറോ സീറോ വൺ, ഇത് നമ്മൾ വിളിക്കുന്നത് ഐ ടു, ഇങ്ങനെ വിളിക്കാം. ദറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് വിത്ത് ടു ബൈ ടു ഓർഡർ. നെക്സ്റ്റ് വൺ സീറോ 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 വൺ സീറോ 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 വൺ, ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാം ഐ ത്രീ. ദറ്റ് ഈസ് ത്രീ ബൈ ത്രീ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സിമ്മെട്രിക് മെട്രിക്സ്? സിമ്മെട്രി പറയുന്നതിന് മുന്നേ എന്താണ് ട്രാൻസ്പോസ്? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താ എന്ന് പറയണം. അല്ലേ, ഒരു മെട്രിക്സ് എ ഈക്വൽ ടു എ വൺ വൺ, എ വൺ ടു, എ ടു വൺ, എ ടു ടു, ഇങ്ങനെ ഒരു മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക എ അതിൻ്റെ മുകളിൽ ടി, അല്ലെങ്കിൽ ഒരു ഹൈഫൺ ഇട്ടു. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണോ ഫസ്റ്റ് റോ അത് നമ്മൾ എ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളം ആയി മാറും. ഏതാണോ സെക്കൻഡ് റോ അത് എ ട്രാൻസ്പോസിൻ്റെ സെക്കൻഡ് കോളമായി മാറും. അല്ലേ, ഈ ഫസ്റ്റ് റോ എന്തായിരുന്നു? എ വൺ വൺ, എ വൺ ടു, അതായിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് കോളം, എ വൺ വൺ, എ വൺ ടു. നെക്സ്റ്റ് സെക്കൻഡ് റോ എ ടു വൺ, എ ടു ടു ആയിരുന്നു. ദാറ്റ് ഈസ് എ ടു വൺ, എ ടു ടു, ഇതാണ് എ ട്രാൻസ്പോസ്. നമുക്കറിയാം വീണ്ടും ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി, ഇവിടുത്തെ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി. അപ്പോൾ ഇവിടെ എന്താ മാറിയത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി. അല്ലേ, ഇവിടെയോ ഇവിടുത്തെ ഫസ്റ്റ് കോളം ഇവിടുത്തെ ഫസ്റ്റ് റോ ആയി മാറി. അല്ലേ, നെക്സ്റ്റ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. വീണ്ടും ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എ തന്നെയാണ് കിട്ടുക. അല്ലേ, നമ്മളിവിടെ എന്താണോ ചെയ്ത് അതിൻ്റെ റിവേഴ്സ് വീണ്ടും ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റോനെ ഇതിൻ്റെ ട്രാൻസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് റോനെ വീണ്ടും ഫസ്റ്റ് കോളാക്കി മാറ്റും. ദാറ്റ് ഈസ് എ വൺ വൺ, എ ടു വൺ എന്നതിനെ ഫസ്റ്റ് കോളാക്കി മാറ്റും. എ വൺ വൺ, എ ടു വൺ, ഇവിടെ എ വൺ ടു, എ ടു ടു, ഇത് നമുക്ക് എന്താ കിട്ടിയത്? എ വൺ വൺ, എ വൺ ടു, അത് തന്നെയാണ് ഇവിടെ എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് റിസൾട്ട് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. ഓക്കെ, ഇതാണ് ട്രാൻസ്പോസ്. ഇനി എപ്പോഴെങ്കിലും ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എ തന്നെ കിട്ടുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരുപാട് മെട്രിക്സ് ഉണ്ട്, എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ വീണ്ടും സെയിം എ തന്നെ കിട്ടുകയാണെങ്കിൽ ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിമ്മെട്രിക് മെട്രിക്സ്.
അല്ലേ. ഫോർ എക്സാമ്പിൾ ഐഡന്റിറ്റി മെട്രിക്സ് ദറ്റ് ഈസ് എ ഈക്വൽ ടു 1 0 0 1. ഈ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ ട്രാൻസ്പോസ് എന്തായിരിക്കും, ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി മാറ്റും, ദറ്റ് ഈസ് 1 0. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി മാറ്റും, ദറ്റ് ഈസ് 0 1. നമുക്ക് കിട്ടിയ മെട്രിക്സും ആദ്യത്തെ മെട്രിക്സും സെയിം തന്നെയാണ്, ഒരു ചേഞ്ചും വന്നിട്ടില്ല അല്ലേ. ദറ്റ് ഈസ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ്. ദെയർഫോർ എ ഈസ് കോൾഡ് സിമ്മെട്രിക് മെട്രിക്സ്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ, ബി ഈക്വൽ ടു 2 0 0 3. എന്താണ് ബി ട്രാൻസ്പോസ്? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി മാറ്റി, ദറ്റ് ഈസ് 2 0. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി മാറ്റി, ദറ്റ് ഈസ് 0 3. എഗെയിൻ ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ആണ്. ദെയർഫോർ ബി ഈസ് കോൾഡ് സിമ്മെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇനി എന്താണ് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്? സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്, സിമ്മെട്രിക് മെട്രിക്സ്, സിമ്മെട്രിക് മെട്രിക്സ്. നെക്സ്റ്റ് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്. ദറ്റ് ഈസ് സിമ്മെട്രിക് മെട്രിക്സ് എന്താണ്? എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അങ്ങനെയാണെങ്കിൽ സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ് എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. അഥവാ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സിൻ്റെ നെഗറ്റീവ് വരികയാണെങ്കിൽ അല്ലേ. എന്താണ് നെഗറ്റീവ്? ഒരു മെട്രിക്സിന് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എല്ലാ എലമെൻസിനും നെഗറ്റീവ് വരണം അല്ലേ. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 2 1. എന്താണ് മൈനസ് എ? ദറ്റ് ഈസ് മൈനസ് 1 മൈനസ് 2 മൈനസ് 2 മൈനസ് 1. എല്ലാ എലമെൻസും നെഗറ്റീവ് വരിക. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് എ വരികയാണെങ്കിൽ, അതിൻ്റെ നെഗറ്റീവ് വരികയാണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 0 1 മൈനസ് 1 0 അല്ലേ. എന്താണ് എ ട്രാൻസ്പോസ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 മൈനസ് 1 0. ഫസ്റ്റ് എന്ത് ചെയ്യും? ഇതിൻ്റെ റോനെ കോളാക്കി മാറ്റും അല്ലേ. ദറ്റ് ഈസ് 0 1. നെക്സ്റ്റ് മൈനസ് 1 0 അല്ലേ. ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ഈ ഇവിടുന്ന് ഒരു മൈനസ് പുറത്ത് വരും അല്ലേ. 0 മൈനസ് എടുത്തു കഴിഞ്ഞാൽ 0 തന്നെ വരിക. ദറ്റ് ഈസ് ഇവിടുന്ന് ഒരു മൈനസ് പുറത്ത് വരും, ഇവിടുന്ന് ഒരു മൈനസ് പുറത്ത് വരും, ഇവിടുന്ന് ഒരു മൈനസ് പുറത്ത് വരും. ദറ്റ് ഈസ് മൈനസ്, ഇവിടെ 0 വരും, ഇവിടെ 1 വരും, ഇവിടുന്ന് ഒരു നെഗറ്റീവ് പുറത്ത് പോയാൽ ബാക്കി -1, നെക്സ്റ്റ് ഇവിടെ 0. ദറ്റ്സ് ഈക്വൽ ടു മൈനസ്, ഇതേതാണ് മെട്രിക്സ്? എ. ദറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. ദെയർഫോർ ദിസ് കോൾഡ് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്. ഈ സിമ്മെട്രിയിലെ കുറച്ച് റിസൾട്ടും കൂടി നമുക്ക് ജസ്റ്റ് ഓടിച്ചുവിടാം. എ ഈസ് എൻ ഇഫ് എ ഈസ് എൻ ബൈ എൻ മെട്രിക്സ്, എ പ്ലസ് എ ട്രാൻസ്പോസ്. ഏത് എൻ ബൈ എൻ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റെ കൂടെ എ ട്രാൻസ്പോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സിമ്മെട്രിക് മെട്രിക്സ് ആണ് കിട്ടുക. ദറ്റ് ഈസ് സിമ്മെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഏത് മെട്രിക്സ് ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ അതിൻ്റെ ട്രാൻസ്പോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് സിമ്മെട്രിക് മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അതേപോലെ ഏതൊരു എൻ ബൈ എൻ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ദറ്റ് ഈസ് എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടാൻ പോണത് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സ്ക്യൂ സിമ്മെട്രിക് ആണോ സിമ്മെട്രിക് ആണോ കിട്ടുന്നത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. ദറ്റ് ഈസ് എ ഈക്വൽ ടു 0 1 2 3. നമുക്കറിയാം എ എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്, പക്ഷേ സിമ്മെട്രിക് അല്ല, സ്ക്യൂ സിമ്മെട്രിക് അല്ല. പക്ഷേ എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് എന്താണ് എ? 0 1 2 3. നെക്സ്റ്റ് പ്ലസ് എന്താണ് എ ട്രാൻസ്പോസ്? ദറ്റ് ഈസ് 0 ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കും, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കും, ദറ്റ് ഈസ് 2 3. നെക്സ്റ്റ് ഇത് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? എങ്ങനെ ആഡ് ചെയ്യുക? രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക. ഫസ്റ്റ് മെട്രിക്സ് അഡീഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ സെയിം ഓർഡർ ആയിരിക്കണം അല്ലേ. മെട്രിക്സ് അഡീഷനും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക? ആ രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ ആവുമ്പോൾ. അങ്ങനെയാണ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ദറ്റ് ഈസ് 0 പ്ലസ് 0, ദറ്റ് ഈസ് 0. 1 പ്ലസ് 2, ദറ്റ് ഈസ് 3. 2 പ്ലസ് 1, ദറ്റ് ഈസ് 3. 3 പ്ലസ് 3, ദറ്റ് ഈസ് ഈക്വൽ ടു 6. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് എ പ്ലസ് എ ട്രാൻസ്പോസ്.
ഈ മെട്രിക്സ് ഇതിനെ ബി എന്ന് വിളിച്ചു ദാറ്റ് ഈസ് ബി ഈക്വൽ ടു എ ട്രാൻസ്പോസ് എ ദാറ്റ് ഈസ് ബി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ചെക്ക് ചെയ്യാം ബി സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം ബി ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി ദാറ്റ് ഈസ് ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് അല്ലേ ദാറ്റ് ഈസ് സിമ്മട്രിക് മെട്രിക്സ് അപ്പോൾ ഏത് മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിലും എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും സിമ്മട്രിക് ആയിരിക്കും ഇതേപോലെ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇത് നിങ്ങൾക്കൊരു വർക്കായി തരാണ് പ്രൂവ് ദാറ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമ്മട്രിക് ആൻഡ് എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമ്മട്രിക് അപ്പോൾ ഇത് ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലായിട്ട് പ്രൂവ് ചെയ്യണം ഒരു എക്സാമ്പിൾ എടുത്ത് അത് മാത്രം ചെയ്താൽ പോരെ ഓക്കെ ദാറ്റ് ഈസ് വർക്ക് വൺ നെക്സ്റ്റ് ഈ രണ്ട് റിസൾട്ടിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്യാം ദാറ്റ് ഈസ് സെക്കൻഡ് വർക്ക് നിങ്ങളുടെ വർക്ക് ടു പ്രൂവ് ദാറ്റ് എവരി സ്ക്വയർ മെട്രിക്സ് എ ക്യാൻ ബി written as the sum of two symmetric and skew symmetric matrix that is every square matrix a can be written as the sum of two symmetric and skew സിമ്മട്രിക് മെട്രിക്സ് ഓക്കെ അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്ത് നോക്കുക നെക്സ്റ്റ് എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് എപ്പോഴാണ് ഒരു മെട്രിക്സിന് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം ഓർത്തോഗണൽ മെട്രിക്സ് ഒരു മെട്രിക്സിൻ്റെ ദാറ്റ് ഈസ് എ എന്നുള്ള ഒരു മെട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം അല്ലേ ദാറ്റ് ഈക്വൽ ടു ഓൾസോ ഈക്വൽ ടു എ ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എ ഒരു മെട്രിക്സിനെ അതിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുമെങ്കിൽ ആ മെട്രിക്സിനെ എന്ത് പറയും ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയും ഓക്കെ ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 100 നെക്സ്റ്റ് 0 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 1 നെക്സ്റ്റ് സൈൻ തീറ്റ കോസ് തീറ്റ ഓക്കെ ഈ ഒരു മെട്രിക്സ് ഇത് ഓർത്തോഗണൽ ആണോ ചെക്ക് ചെയ്യാം എന്താണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 100 ഫസ്റ്റ് കോളം 100 നെക്സ്റ്റ് 0 കോസ് തീറ്റ സൈൻ തീറ്റ നെക്സ്റ്റ് 1 സൈൻ തീറ്റ കോസ് തീറ്റ ഓക്കെ എങ്ങനെ ഇൻറ്റു ചെയ്യുക ഈ രണ്ട് മെട്രിക്സ് എങ്ങനെ ഇൻറ്റു ചെയ്യുക നെക്സ്റ്റ് പേജിലേക്ക് എഴുതാം ദാറ്റ് ഈസ് എ ഈക്വൽ ടു 100 0 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 1 സൈൻ തീറ്റ കോസ് തീറ്റ എ ട്രാൻസ്പോസ് 1 ഇവിടുത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാക്കി 100 0 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ നെക്സ്റ്റ് 1 സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ദാറ്റ്സ് ഈക്വൽ ടു 100 0 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 1 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ ഇൻറ്റു എ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് എന്താണ് എ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് 100 കോസ് തീറ്റ സൈൻ തീറ്റ നെക്സ്റ്റ് 0 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നുള്ളത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ ഇവിടുത്തെ ഫസ്റ്റ് റോനെ ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇൻറ്റു ചെയ്യും ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 അതാണ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻ്റ് അല്ലേ ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇതിലെ ഫസ്റ്റ് എലമെൻ്റ് ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 ദാറ്റ് ഈസ് 1
നെക്സ്റ്റ് സെക്കൻഡ് എലമെന്റ് കിട്ടണമെങ്കിലോ അഗെയിൻ ഫസ്റ്റ് റോ ഇൻറ്റു ഇതിലെ സെക്കൻഡ് കോളം അല്ലേ, ദാറ്റ് ഈസ് വൺ ഇൻറ്റു സീറോ, സീറോ ഇൻറ്റു കോസ് തീറ്റ, സീറോ ഇൻറ്റു സൈൻ തീറ്റ, ദാറ്റ് ഈസ് സീറോ ആണ്. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആണ് വരിക. നെക്സ്റ്റ് വൺ ഇൻറ്റു വൺ പ്ലസ് സീറോ ഇൻറ്റു സൈൻ തീറ്റ, സീറോ ഇൻറ്റു കോസ് തീറ്റ അല്ലേ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക്, ഞാൻ ഈ ഒരു എലമെൻറ്റ് സീറോ ആക്കാൻ പോകണം, തെറ്റി വന്നതാണ്. ദെർഫോർ ഇത് സീറോ ആയിരിക്കും, ഇത് സീറോ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഇൻറ്റു സീറോ, സീറോ ഇൻറ്റു സൈൻ തീറ്റ, സീറോ ഇൻറ്റു കോസ് തീറ്റ, ദാറ്റ് ഈസ് സീറോ. നെക്സ്റ്റ് വൺ ഇൻറ്റു സീറോ, നെക്സ്റ്റ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, എന്താ വരിക? സീറോ ഇൻറ്റു, സോറി, ഫസ്റ്റ് ഈ എലമെൻറ്റ് കിട്ടണം അല്ലേ. ദാറ്റ് ഈസ് ഫസ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ. വീണ്ടും പറയാം, ഈ എലമെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഈ എലമെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഈ എലമെൻറ്റ് ഫസ്റ്റ് റോ കിട്ടണമെങ്കിൽ എപ്പോഴും ഫസ്റ്റ് റോ ആണ് ഉപയോഗിക്കുക. ഓക്കെ, എലമെൻ്റ് ആണ് എന്ത്, ഫസ്റ്റ് കോളം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും, സെക്കൻഡ് കോളം ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് കിട്ടും, തേർഡ് കോളം ചെയ്യുകയാണെങ്കിൽ തേർഡ് എലമെൻറ്റ് കിട്ടും. ഇനി സെക്കൻഡ് റോ കിട്ടണമെങ്കിൽ ഇവിടുത്തെ സെക്കൻഡ് റോ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് സീറോ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സീറോ, സൈൻ തീറ്റ ഇൻറ്റു സീറോ, എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആണ് കിട്ടുക അല്ലേ. നെക്സ്റ്റ് ഇതേ ഇൻറ്റു ഇത് അല്ലേ, സീറോ ഇൻറ്റു സീറോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് വൺ. നെക്സ്റ്റ് സീറോ ഇൻറ്റു സീറോ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ അല്ലേ, സീറോ ആയി വരും അല്ലേ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആയി വരും. നെക്സ്റ്റ് വൺ ഇൻറ്റു, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് തേർഡ് റോയാണ് വേണ്ടത് അല്ലേ. തേർഡ് റോ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സീറോ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ സീറോ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് സീറോ ഇൻറ്റു വൺ, സീറോ ഇൻറ്റു സൈൻ തീറ്റ, സീറോ ഇൻറ്റു കോസ്, ദാറ്റ് ഈസ് സീറോ വരും. നെക്സ്റ്റ് അഗെയിൻ സീറോ ഇൻറ്റു സീറോ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ അല്ലേ. ദാറ്റ് ഈസ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ വരും, അഗെയിൻ സീറോ. നെക്സ്റ്റ് ഇവിടെ ചെയ്യുമ്പോൾ ലാസ്റ്റോ സീറോ ഇൻറ്റു സീറോ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് വൺ. എന്താ കിട്ടി? എ എന്നുള്ള മെട്രിക്സ് എ എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഐ കിട്ടി. ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം, എ ട്രാൻസ്പോസ് എ ഇതും ഐ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇത് രണ്ടും നമുക്കറിയാം, ഏതൊരു മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിലും എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ ആണ്. ജനറലി എ ബി നോട്ട് ഈക്വൽ ടു ബി ആണ് ഉള്ള കേസ് ഉണ്ടായിരിക്കാം, എ ബി ഈക്വൽ ടു ബി എ ഉള്ള കേസ് ഉണ്ടായിരിക്കാം. പക്ഷേ ജനറലി രണ്ട് മെട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, രണ്ട് മെട്രിക്സ് എ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാലും ബി ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസർ ആവണം എന്നല്ല കിട്ടണമെങ്കിൽ. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ ഓർത്തോഗണൽ മെട്രിക്സ് ആണ് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ കൂടിയും സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ കിട്ടണം. അത് നമ്മളിപ്പോൾ തെളിയിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐ ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, വർക്ക് ത്രീ, വർക്ക് ത്രീ. ഓക്കെ, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എനെ എന്ന് പറയും, ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയ കാര്യം കൂടിയും പറഞ്ഞ് നമുക്ക് നിർത്താം. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ്, ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ തന്നെയാണ്. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി കെ ഇൻറ്റു എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് കെ ഇസ് എ സം സ്കെയിലർ, കെ ഇൻറ്റു എ ട്രാൻസ്പോസ്, കെ എ ട്രാൻസ്പോസ് ദാറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് കെ എ എന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനോട് ഈക്വൽ ആയിരിക്കും? കെ ഇൻറ്റു എ ട്രാൻസ്പോസിനോട് ഈക്വൽ ആയിരിക്കും. തേർഡ് പ്രോപ്പർട്ടി എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായി എഴുതി നോക്കുക. വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് വർക്ക് ഫോർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിടുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണ്, ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.